അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 മീറ്ററിൻ്റെ ടാങ്ക് റെഡി. 2 മീറ്റർ അല്ല, 2 മീറ്റർ കിട്ടിയില്ല, 1.50 ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇത് ഒരു റെഡിമെയ്ഡ് ടാങ്കാണ്, കാമറി ബ്രാൻഡിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾക്കിപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കാനിസ്റ്റർ ഫിൽട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് ലൈറ്റിട്ട് വെള്ളമൊക്കെ നിറച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ച് ദിവസം ഒരു റണ്ണിങ്ങിന് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ എന്ത് ഫിഷിനാണ് ഇടേണ്ടതെന്നുള്ളത് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എന്ത് ഫിഷിനെയാണ് നമ്മൾ ഇതിനകത്ത് ഇടേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്ത് എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫാൻസി കപ്പി സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ എക്സാമ്പിളിൻ്റെ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇതിൽ സിക്ലീഡിനെയാണ് ഇടേണ്ടത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ 100 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേർക്കും സമ്മാനമുണ്ട്. അപ്പോൾ ഞാൻ സിക്ലീഡിന് ഇടുന്നില്ല, ഓക്കെ, ഏതാണെന്ന് പറയൂ, പറഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ആലോചിക്കാം നമുക്ക് ഏതിനാണ് ഇടേണ്ടത്. സാധനം ഉണ്ടാ നരി സാധനമാണ്. അപ്പോൾ ഇത് സംഭവം നല്ല അടിപൊളിയായിട്ടിരിക്കുവാണ്. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ച് സൈക്ലിങ്ങിന് ഇടാൻ പോവാൻ, ഓക്കെ, കണ്ടുള്ളൂ. ഇതിൽ കുറച്ച് സ്റ്റോണൊക്കെ വരാനുണ്ട്, അതാണ് ഇതൊക്കെ പാത്രമൊക്കെ കൊണ്ടുവന്നത്. അരിപ്പയമ്പ പേടിച്ച് ചാടാൻ പോവാണ്. പാത്രവും നെറ്റൊക്കെ കണ്ടിട്ട് ആശാൻ വിചാരിച്ചു അവരെ പിടിക്കാൻ വന്നാണ് പാവം. ഇന്ന് മൊത്തത്തിൽ മാച്ചിങ് കളറാണ്, കണ്ടോ, ടാങ്കിൻ്റെ കളർ, എൻ്റെ പാൻറ്റിൻ്റെ കളർ, തുടക്കം കൊണ്ട് തുണിയുടെ കളർ എല്ലാം സെയിമാണ്. ആക്കിയതല്ല കേട്ടോ, എല്ലാം യാദൃശ്ചികം മാത്രം. നീ ചിരിക്കണ്ട, അവളവിടെ ഇരുന്ന് പറയണം, എല്ലാം മാച്ചിങ് ആണല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. ടാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. എത്ര ലിറ്റർ വെള്ളം കൊള്ളും, എന്താണ് ഇതിൻ്റെ പേര്, എന്താണ്, എത്രയാണ് പൈസ പറയണോ? വെറുതെ ആൾക്കാർ നമ്മളെ കണ്ണു വെക്കുവാണ്, നമ്മളെ കളിയാക്കി മുതലാളി എന്നൊക്കെ വിളിക്കുവാണ്, അവിടെ പൈസ പറയുന്നില്ല. സംഭവം ചൈനയിൽ തന്നെയാണ് വരുന്നത്, കാമറി ബ്രാൻഡ് ടാങ്ക് ചൈന തന്നെയാണ്. പക്ഷെ ചൈനയാണെങ്കിലും ക്വാളിറ്റിയുള്ള ചൈനയാണ്. നമ്മൾ വളരെ കാലം യൂസ് ചെയ്ത ടാങ്കാണ് ഇത്. ഇതേ ടൈപ്പ് നമ്മൾ പണ്ട് അരോണയൊക്കെ നമ്മുടെ 2 മീറ്റർ ടാങ്ക് പഴയ നമ്മുടെ വീഡിയോ നോക്കിയാൽ കാണാം, ഇതുപോലുള്ള ടാങ്കിലായിരുന്നു. അതുപോലെ ഇടക്കാലത്ത് നമ്മൾ കുറേ ഓസ്കാറിന് ഇതുപോലുള്ള ഒരു 150 ടാങ്കിലിട്ടായിരുന്നു. 180 ടാങ്ക് നമ്മൾ യൂസ് ചെയ്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. 2 മീറ്റർ, 150, 120, 1 മീറ്റർ ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 180 ആദ്യമായിട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ, എൻ്റെ പിന്നിലൂടെയും വരാം. എൻ്റെ പിന്നിലൂടെ ഇങ്ങനെ വന്ന് നമുക്കിത് തുടച്ച് ക്ലീൻ ആക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഏത് ഫിഷിനെ ഇടേണ്ടതെന്ന്, ടാങ്കിൻ്റെ സൈസും വാട്ടർ കപ്പാസിറ്റിയും, എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് അറിയാതെ എങ്ങനെയാണ്? എടി എൻ്റെ മൊബൈൽ എടുത്തിട്ട് വന്നെ. എങ്ങനെയാണ്, ഏത് ഫിഷിനാണ് സജസ്റ്റ് ചെയ്യുന്നത്? വെൽത് വെൽത് വലിയ മൊബൈൽ എടുത്തോ. ഇവിടെ ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ. നമ്മൾ കോക്ടെയിലിന് ഇപ്പോൾ 2 ദിവസമായിട്ട് പുറത്താക്കിയിട്ട് അവന്മാർ ആകെ അലന്ന് പോയി, എന്നിട്ട് അത് ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് അകത്താക്കിയേക്കോ. അക്വേറിയം എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കണ്ടുപിടിക്കുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതറിയോ? ആപ്ലിക്കേഷൻ അല്ല, ഒരു വെബ്സൈറ്റ്, ഫസ്റ്റ് ടാങ്ക് വോളിയം എന്നോ. അത് ഞാൻ കാണിച്ചുതരാം. രാവിലെ ഒന്നും തിന്നിട്ടില്ലേ? ആ ഒന്നെടുത്തോ. ഈ AC ഇട്ടിട്ടൊന്ന് പോവോ അപ്പുസേ? മീ ചുട്ടു വഴക്കുവാണ്. നമ്മൾ ഹാംസ്റ്ററിന് കൂടുതൽ തണുക്കട്ടല്ലോ എന്ന് വെച്ചിട്ട് AC ഓഫാക്കി, രക്ഷയില്ല. ടാങ്ക് വിഡ്ത്ത് 180, ടാങ്ക് ഹൈറ്റ്, ഹൈറ്റ് നോക്കണം. ഇനിയിപ്പോൾ അത് തപ്പി നടക്കേണ്ടി വരുമോ? എടി മെഷറിംഗ് ടാപ്പ് കണ്ടു രാപ്പൂസ? നീ എന്തെങ്കിലും കാണലുണ്ടോ? ഇതില്ലെന്ന് പറയാം. നീ കണ്ടു രാടിമ്മി മെഷറിംഗ് ടാപ്പ്? സ്കെയിലുണ്ടോ? എന്നാ കൊണ്ടാ, എന്തെങ്കിലും ഒരു സാധനം കൊണ്ടാ, ഞങ്ങൾക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടിയാൽ മതി. ഇതിനകത്തൊന്നും കാണുന്നില്ല. ആ കൊണ്ടോ കൊണ്ടോ കൊണ്ടോ, മതി മതി. മെഷറിംഗ് ടേപ്പും തപ്പി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വീഡിയോ അവിടെ നിൽക്കും, ക്ലീനിങ്ങും അവിടെ നിൽക്കും. 30, 60, 60, 15, 75 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. ഓക്കെ, 75 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വിഡ്ത്ത്
മുപ്പതും ഇരുപത്തഞ്ചും 55 സെൻറ്റിമീറ്ററേ ബ്രെഡ്ത്തുള്ളൂ. അപ്പോൾ 180 ടാങ്ക് ഹൈറ്റ് എത്ര പറഞ്ഞ? 75 ടാങ്ക് ഡെപ്ത്ത് 55 സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് തുടച്ചോണ്ട് ചെയ്യടാന്ന് പറഞ്ഞില്ലേ ജഗതി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ജഗതി ചേട്ടൻ, അതുപോലെ തുടച്ചോണ്ട് നോക്കാം. ആ 231.5 US ഗാലൺ എന്ന് വെച്ചാൽ 877 ലിറ്റർ വെള്ളമുണ്ട്. കേട്ടല്ലോ, ഈ മൊബൈൽ പൊട്ടിയിരുന്നു. 877 ലിറ്റർ വെള്ളമാണ്, ആശയം കാണും പോലെയല്ല. എണ്ണൂറ്റി 877 ലിറ്റർ വെള്ളത്തിൽ, അതായത് 2 മീറ്ററിന് 20 സെൻറ്റിമീറ്റർ അല്ലേ കുറയുന്നുള്ളൂ, അതുകൊണ്ടാണ് 877. 877 ലിറ്റർ വെള്ളത്തിൽ ഏത് മീനെ വളർത്തണം പറയൂ. 877 എന്ന് പറയാൻ ഒരു സുഖമില്ല നമുക്ക്. 800 കുറച്ച്, നമ്മൾ കംപ്ലീറ്റ് വെള്ളം നിറക്കില്ല, നമുക്ക് 850 ലിറ്റർ എന്ന് പറയാം. ഓക്കെ, 850 ലിറ്റർ വെള്ളത്തിൽ ഏത് മീനെ വളർത്തണം എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ച് വായിൽ കൊള്ളാത്ത പൈസയുള്ള മീനൊന്നും പറഞ്ഞേക്കരുത്, നമ്മളെ പണി തന്നേക്കരുത്. അത്യാവശ്യം എല്ലാവരും വളർത്തുന്ന പോലത്തെ മീനൊക്കെ പറഞ്ഞാൽ മതി. ഓൾറെഡി ട്രൗസർ ഊരി നിൽക്കുവാണ്, നമ്മുടെ അത്രയും ചിലവായി നിൽക്കുവാണ്. നമ്മുടെ നാടൻ ഭാഷയൊന്നും ചിലപ്പോൾ നമ്മളെന്താ പറയുക, പിന്നെ പല സ്ഥലങ്ങളിലുള്ള സബ്സ്ക്രൈബേഴ്സല്ലേ, ട്രിവാൻഡ്രത്തോന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. നമ്മൾ നാട്ടിൽ പറയുന്നതാണ് എന്താണ് ഈ പിന്നെ കിടക്കുന്നുണ്ടോ പ്രായം തോന്നും. അയ്യോ, നാട്ടിൽ പറയുന്നതാണ് പിന്നെ ഒരുപാട് പൈസ ചിലവായി ആകെ അലന്നു പോയി, അല്ല എന്താ പറയുക, ആകെ കഷ്ടപ്പെട്ടു പോയെന്ന് അറിയില്ലേ, അത് നമ്മുടെ നാട്ടിൽ കോമൺ തമാശ ലാംഗ്വേജിൽ പറയുന്നതാണ്, അവൻ ഡൗസർ ഊരി നിൽക്കുവാണെന്ന്. അതുപോലെ നമ്മൾ ഡൗസർ ഒന്നും ഊരിയില്ല കേട്ടോ, വെറുതെ പറഞ്ഞാൽ ഒരു പേരിനങ്ങ് പറഞ്ഞാൽ കുറേ പൈസ ചിലവായി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ചക്ക പോലെയുള്ള പേൻ എന്ന് പറയുന്നത് പേൻ ചക്കയുടെ അച്ഛൻ ഉണ്ടായിട്ടല്ലെന്ന് ഞാൻ അവർക്ക് പറഞ്ഞാലേ, അതൊക്കെ ഒരു ഓരോ എക്സാജറേഷൻ പറയുന്നതാണ്. ആ പിന്നെ ഡിസ്കസ് ടാങ്ക് ആക്കണോ എന്ന് ആദ്യം ചിന്തിച്ചായിരുന്നു, പക്ഷെ ഡിസ്കസ് ടാങ്കിനുണ്ടല്ലോ ഇതുപോലുള്ള ഈ ബെൻഡ് വരുന്ന ടൈപ്പ് അക്രിലിക് മിക്സുള്ള ഗ്ലാസ് ടാങ്ക് അല്ല നല്ലത്. പെർഫെക്റ്റ് നമ്മുടെ അർപ്പൈമ ടാങ്ക് പോലുള്ള ഗ്ലാസ് ടാങ്കാണ് ഡിസ്കസിന് ബെറ്റർ. ഒരു അമേസിങ് ഡിസ്കസ് ടാങ്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷോർട്സ് ചാനലിൽ പോസ്റ്റ് ചെയ്ത് കണ്ടായിരുന്നു. എടി, അതിൻ്റെ മേൽഭാഗം കുറച്ചിങ്ങനെ മേലോട്ട് പൊക്കിയ എന്നെ ശരിക്കും കാണുന്നില്ല. മേലോട്ട് കുറച്ചുകൂടെ. ആ മതി, ഇല്ല ടാങ്ക് കാണില്ല. ആ എന്താ പറഞ്ഞതെന്ന്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അമേസിങ് ഡിസ്കസ് ടാങ്ക് നമ്മുടെ ഷോർട്ട് ചാനലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കും ഒരു ഡിസ്കസ് ടാങ്ക് വേണമെന്ന് ആഗ്രഹം ഇല്ലാതില്ല, മുമ്പുണ്ടായതൊക്കെ പോയല്ലോ. കഴിഞ്ഞ കഥ ഇനി പറഞ്ഞെന്തോ കാര്യം, ഒപ്പുപ്പ ഗാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് താമുണ്ടാവുമോ എന്ന് ചോദിച്ച പോലെ പണ്ട് ഡിസ്കസ് ടാങ്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല, ഇപ്പോൾ ഡിസ്കസ് ടാങ്ക് ഉണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രചോദനം തന്ന ജനീബ ആൻഡ് അഞ്ജു, ആ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മുടെ ഇന്നത്തെ ഗപ്പി. ജനീബ അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ പിന്നെ വാട്സപ്പിലേക്ക് ഫുൾ അഡ്രസ്സ് അയച്ചു തരിക. ചൊവ്വാഴ്ച ഗപ്പി വീട്ടിലിരിക്കും. 2 കിഡ്ഡിലൻ ഫാൻസി ഗപ്പീസ്, അതായത് ഒരു പെയർ, ബ്രീഡിംഗ് പെയറിനെയാണ് തരുന്നത്. ആ ഡിസ്കസ് ടാങ്കിൻ്റെ സൈഡിൽ തന്നെ ഒരു ടാങ്കും കൂടെ സെറ്റ് ചെയ്തിട്ട് അടിച്ചു പൊളിക്കും. ഓക്കെ, നമുക്കിത് സ്റ്റോണൊക്കെ ഇട്ടിട്ട് സബ്സ്ട്രേറ്റ് ഒക്കെ ഉള്ള ഒരു ടാങ്കാക്കി മാറ്റിയല്ലോ. കുറച്ച് പ്ലാസ്റ്റിക് പ്ലാന്റോ നല്ല പ്ലാന്റ് വെക്കാൻ പറ്റുമോ? ഇല്ല, ലൈറ്റ് അത്രയും പവർ ഉണ്ടാവില്ല. നമുക്ക് പിന്നെ സബ്സ്ട്രേറ്റ് ടാങ്ക് ആക്കി മാറ്റാം, കല്ലൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഉള്ള ടാങ്ക് മുഴുവനും ബെയർ ബോട്ടം ടാങ്കാണ്. സബ്സ്ട്രേറ്റ് ഉള്ള ഒരു ടാങ്ക് നമുക്ക് ഒരു ദിവസം ഇത് വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ബെയർ ബോട്ടം ടാങ്കും സബ്സ്ട്രേറ്റ് ടാങ്കും തമ്മിലുള്ള വ്യത്യാസങ്ങളും ബെനിഫിറ്റുകളും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് രണ്ടും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ആക്കാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ ടാങ്ക് മുഴുവൻ ഇങ്ങനെ മരുഭൂമിയായി കിടക്കുന്നത്.
മരുഭൂമി മീൻസ് മരുഭൂമിയല്ല കേട്ടോ, മരുഭൂമി വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ വീഡിയോയുടെ ലിങ്ക് അങ്ങ് അയച്ചു കൊടുത്താൽ അതിപ്പോൾ ഒരു എളുപ്പ വഴിയായിരിക്കുമാണ്. ആര് ഡൗട്ട് ചോദിച്ചാലും വീഡിയോയുടെ ലിങ്കാണ് അയക്കുന്നത്. കാരണം എല്ലാ സബ്ജക്റ്റും നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്തിനാണ് വീഡിയോയുടെ ലിങ്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ കണ്ടോളാം, ഞാനും പറയും. ഇത് ഒരു റിമൂവബിൾ ടൈപ്പ് ഓവർ ഹെഡ് ഫിൽറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകി കൊണ്ടുവരാം. ഞാൻ നിന്നെ പിടിക്കാമെന്ന് വരുന്നില്ല ചങ്ങായി, നീ ഇങ്ങനെ ചാടി ചാടി നിൻ്റെ തലമണ്ട പൊട്ടിക്കണ്ട. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ പുറത്ത് കാണാം. ഇവിടെ ഒരു ചാറ്റൽ മഴ, അതിന് ഈ തൊപ്പിയൊക്കെ ധാരാളം മതി. കുട പിടിക്കാനുള്ള മഴയൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ആ ഫിൽറ്ററിന് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകാൻ വേണ്ടിയിട്ടുള്ള സാഹസങ്ങളാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ വെള്ളം ഫില്ല് ചെയ്യാണ്. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫിൽറ്റർ, ഈ ഓവർ ഹെഡ് ഫിൽറ്ററും അതുപോലെ കാനിസ്റ്റർ ഫിൽറ്ററും സെറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം. ഇപ്പോൾ ടാങ്കിൽ വെള്ളമൊക്കെ ഫില്ലാവട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഫിഷ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും സമ്മാന വിജയിയെ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ.